മലപ്പുറം പരപ്പനങ്ങാടിയിൽ ആത്മഹത്യ ചെയ്ത പതിനഞ്ചുകാരിയുടെ ഇൻക്വസ്റ്റ്യും പോസ്റ്റ്മോർട്ടവും രാവിലെ നടക്കും പത്താം ക്ലാസ് വിജയിച്ച കുട്ടിക്ക് പ്ലസ് വൺ സീറ്റ് കിട്ടാത്തതിൽ നിരാശയുണ്ടായിരുന്നതായി ബന്ധുക്കൾ പോലീസിൽ മൊഴി നൽകി അഞ്ച് എ പ്ലസോടെയാണ് കുട്ടി പരീക്ഷ വിജയിച്ചത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പി എൽ കിരൺ ആണ് കിരൺ കുട്ടിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഇങ്ങനെയൊരു കാരണമുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു അതിൻ്റെ വസ്തുത എന്താണ് അലോട്ട്മെൻറ്റ് നടപടികൾ പൂർത്തിയായിട്ടില്ല കുട്ടിക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഇടയ്ക്ക് ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ തന്നെ പോലീസിനോട് വെളിപ്പെടുത്തി നിന്നുള്ള വാർത്തയുണ്ടായിരുന്നു പി ജി അത് തന്നെയാണ് അതിൽ ബന്ധുക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടി ഇന്നലെ വളരെ നിരാശയിലായിരുന്നു അതായത് പ്ലസ് ടു അലോട്ട്മെന്റിന്റെ ഫലം വന്നിരുന്നു രണ്ടാം അലോട്ട്മെന്റ് വന്നിരിക്കുന്നത് അതിൽ കുട്ടിക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല തുടർന്ന് ഇന്നലെ കൂടിയാണ് കുട്ടിയെ മുറിക്കുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏതായാലും പോലീസ് നൽകിയ മൊഴിയിലാണ് കുട്ടിക്ക് ഈ ഒരു പ്രയാസം ഉണ്ടായിരുന്നുള്ള കാര്യം ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കുട്ടിക്ക് നേരത്തെയും ചില മാനസികമായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് കൌൺസിലിങ്ങിനടക്കം വിധേയമായിക്കൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി അതുകൊണ്ട് മരണകാരണം എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല അതിൽ അന്വേഷണം തുടരുകയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് മാത്രമല്ല നാല് ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും സീറ്റ് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു മാനേജ്മെന്റ് സ്കൂളിൽ ഒരു എയ്ഡഡ് സ്കൂളിൽ സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തിരുന്ന അവിടെ ബന്ധുക്കൾ തന്നെ പോയി മാനേജ്മെന്റിനായി സംസാരിച്ച് നേരത്തെ തന്നെ ഒരു സീറ്റ് ഉറപ്പിച്ചിരുന്നതായിട്ട് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നുമുണ്ട് ഏതായാലും ഈ മരണത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ പോലീസിന്റെ അന്വേഷണം പൂർത്തിയാകേണ്ടതുണ്ട് ഏതായാലും ഇന്ന് ഇനി അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കും അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കുകയും ചെയ്യും ഏതായാലും നിലവിൽ ഈ സംഭവത്തിൽ ബന്ധുക്കൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പി ജി